ഡ്രാക്കുള 1897 മുതൽ ഇന്നേ ദിവസം വരെയുള്ള ഏതൊരു കൊച്ചുകുഞ്ഞിനെയും ഭയപ്പെടുത്തുന്ന നിഗൂഢമായ ഒരു നാമം. പേര് കേൾക്കുമ്പോൾ തന്നെ മനുഷ്യമാംസം തുളച്ചു കയറുന്ന വെളുത്ത കോമ്പല്ലുകളും ഇരുളിൽ തിളങ്ങുന്ന ചോരക്കണ്ണുകളോടും കൂടിയ ഒരു ഭീകരരൂപം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു. 15-ാം നൂറ്റാണ്ടിലെ ഭീകരനായ ഒരു രക്തദാഹി. സത്യത്തിൽ ആരായിരുന്നു ഡ്രാക്കുള? പ്രേതമാണോ, പിശാശാണോ, അതോ കാലങ്ങൾക്ക് മുൻപേ മുത്തശ്ശിമാർ പറഞ്ഞു പഴകിയ വെറുമൊരു കെട്ടുകഥയോ? എന്തായിരിക്കും രക്തരക്ഷസുകളുടെ ആ ചക്രവർത്തിയുടെ യഥാർത്ഥ കഥ? പതിനഞ്ചാം നൂറ്റാണ്ടിൽ റൊമാനിയ ഭരിച്ചിരുന്ന രാജാവായിരുന്നു വ്ളാഡ് 2-ാമൻ. ഓർഡർ ഓഫ് ഡ്രാഗൺസ് എന്നു പേരുള്ള ഒരു സീക്രട്ട് സൊസൈറ്റിയിൽ അംഗത്വമുള്ളതിനാൽ വളരെയേറെ അഭിമാനിച്ചിരുന്ന അദ്ദേഹം ഡ്രാഗൺ എന്നർത്ഥം വരുന്ന ഡ്രാക്കുൾ എന്ന പദം തൻ്റെ പേരിനോട് കൂട്ടിച്ചേർത്തു. വ്ളാഡ് 2-ാമൻ ഡ്രാക്കുളിനെ ഒരു കുഞ്ഞു ജനിച്ചപ്പോൾ അയാൾ അവനെ സ്നേഹത്തോടെ വിളിച്ചു ഡ്രാക്കുള, അഥവാ ഡ്രാക്കുളിൻ്റെ മകൻ. വളരെയേറെ കഷ്ടതകൾ നിറഞ്ഞ ഒരു യുദ്ധകാലഘട്ടത്തിലൂടെയായിരുന്നു വ്ളാഡ് 3-ാമൻ ഡ്രാക്കുളയുടെ കുട്ടിക്കാലം കടന്നുപോയിട്ടുണ്ടായിരുന്നത്. ഈ റൊമാനിയ അല്ലെങ്കിൽ വലാക്കിയ എന്നറിയപ്പെടുന്ന സ്ഥലം ഹംഗറിയുടെയും ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെയും ഇടയിൽ കിടക്കുന്ന ചെറിയൊരു രാജ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ അധികാര വടവലികൾ അല്ലെങ്കിൽ യുദ്ധങ്ങൾ വലാക്കിയേക്ക് കിടക്കുവാനായി ഹംഗറിയും ഒട്ടോമൻ സാമ്രാജ്യവും മെനഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ ഒട്ടോമൻ സാമ്രാജ്യം വളരെ സ്നേഹത്തോടെ വ്ളാഡ് 2-ാമൻ ഡ്രാക്കുളിനെയും മകൻ ഡ്രാക്കുളയെയും ഒരു വിരുന്നിന് ക്ഷണിക്കുകയും ഡ്രാക്കുള എന്ന കുട്ടിയെ അവിടെ പിടിച്ചു വച്ചതിനു ശേഷം തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ഇനി അങ്ങോട്ട് റൊമാനിയയിൽ ഭരണം നടത്തണമെന്ന് പറഞ്ഞ് രാജാവായ വ്ളാഡ് 2-ാമൻ ഡ്രാക്കുളിനെ മാത്രം തിരിച്ചയച്ചു. തൻ്റെ മകൻ മറ്റൊരു രാജ്യത്ത് പിടിക്കപ്പെട്ടതുകൊണ്ട് പിന്നീടുള്ള കുറച്ചു കാലങ്ങൾ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഹിതമനുസരിച്ചായിരുന്നു റൊമാനിയയിൽ വ്ളാഡ് 2-ാമൻ ഡ്രാക്കുൾ ഭരണം നടത്തിയത്. എന്നാൽ ഈ ഒരു കാലയളവിൽ ഒരു കാരാഗ്രഹത്തിലായിരുന്നില്ല ആ ബാലൻ ഉണ്ടായിരുന്നത്. തങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ഒരു രാജാവിനെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആ ബാലനെ അവർ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്നു. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. തൻ്റെ കൂടെയുണ്ടായിരുന്നവർ തന്നെ വ്ളാഡ് 2-ാമൻ രാജാവിനെ ചതിച്ചു കൊലപ്പെടുത്തി. അതോടെ വലാക്കിയെ ഭരിക്കുവാൻ ഒട്ടോമൻ സാമ്രാജ്യം തിരഞ്ഞെടുത്തത് വ്ളാഡ് 2-ാമൻ്റെ മകൻ ഡ്രാക്കുളയായിരുന്നു. അങ്ങനെ തൻ്റെ 18-ാം വയസ്സിൽ ആ വലിയ രാജ്യത്തിൻ്റെ അധികാരത്തിലേക്ക് ആ ചെറുപ്പക്കാരൻ കാലെടുത്തു വെച്ചു. ഒട്ടോമൻ സാമ്രാജ്യത്തോട് തന്നെ പിടിച്ചു വച്ചതിലുള്ള പക അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഒട്ടോമൻ സാമ്രാജ്യത്തിന് അനുയോജ്യമായ രീതിയിൽ ഭരണം നടത്തുവാനല്ല അദ്ദേഹം അധികാരത്തിലേറിയിട്ടുണ്ടായിരുന്നത്. ഡ്രാക്കുള തൻ്റെ രാജ്യമായ വലാക്കിയ ഇനി മുതൽ ഒരു സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കുമെന്ന് ശക്തമായി പ്രഖ്യാപിച്ചു. ഈ തീരുമാനത്തോടെ വളരെ വലിയ പ്രത്യാഘാതങ്ങൾ താൻ നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. അതിനാൽ തന്ത്രശാലിയായ അദ്ദേഹം ഇതിനുവേണ്ടി ചില മുൻകരുതലുകൾ എടുത്തിരുന്നു. എന്നാൽ ആ മുൻകരുതലുകൾ ആരെയും ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നു. അദ്ദേഹം തൻ്റെ രാജാതിർത്തിയിൽ കൂർത്ത മുനയുള്ള ഒരുപാട് കമ്പുകൾ കൊണ്ടുചെന്ന് നാട്ടുകയായിരുന്നു. അദ്ദേഹം എന്തിനാണിങ്ങനെ ചെയ്തതെന്ന് ആർക്കും ഒരു പിടിയുമില്ലായിരുന്നു. അതിനുശേഷം തൻ്റെ അച്ഛൻ്റെ കൂടെ നിന്ന അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണക്കാരായ ആളുകളെ മുഴുവൻ ഡ്രാക്കുള ചെന്ന് കാണുകയും അവരോട് മുഴുവൻ ഇനി അങ്ങോട്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നും വേണ്ട, ഇനി മുതൽ നമുക്കൊരുമിച്ച് മുന്നേറാം എന്നൊക്കെ പറഞ്ഞ് ഒരു അത്താഴവിരുന്നിനെ അവരെ ക്ഷണിക്കുകയായിരുന്നു. രാജാവിൻ്റെ മനസ്സ് മാറി ഇനി പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കരുതിയ ആ ആളുകൾ മുഴുവൻ അത്താഴവിരുന്നിന് വേണ്ടി ഡ്രാക്കുളയുടെ കോട്ടയിലേക്ക് പ്രവേശിച്ചു. എന്നാൽ അവിടെ അവരെ കാത്തിരുന്നത് അത്താഴമായിരുന്നില്ല, മറിച്ച് മരണമായിരുന്നു. ഡ്രാക്കുള അവിടെ വന്ന 100 ആളുകളെയും നിഷ്കരുണം കൊന്നുതള്ളുകയും അവരുടെ ശരീരങ്ങൾ രാജാതിർത്തിയിൽ തറച്ചുവെച്ച കമ്പുകളിൽ കുത്തിയിറക്കുകയും ചെയ്തു. തൻ്റെ എതിരാളികളുടെ മനസ്സിൽ ഭയം ജനിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തിനായിരുന്നു ഇങ്ങനെയൊരു കാര്യം അദ്ദേഹം ചെയ്തത്. ഇതിലൂടെ എങ്ങാനും തങ്ങൾക്കൊരു പിഴവ് സംഭവിച്ചാൽ ഇങ്ങനെയൊരു ശിക്ഷാരീതിയായിരിക്കും തങ്ങളെ കാത്തിരിക്കുന്നത് എന്ന ഭയം എതിരാളികളിൽ ഉളവാക്കാൻ ഡ്രാക്കുളയ്ക്ക് സാധിച്ചു. അവിടെ നിന്നങ്ങോട്ട് ഡ്രാക്കുള എന്ന രാജാവിൻ്റെ ക്രൂരകൃത്യങ്ങൾ ആരംഭിക്കുകയായിരുന്നു. ഒരു കാരണവശാലും ഡ്രാക്കുള തങ്ങൾക്ക് അടിമപ്പെടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒട്ടോമൻ സാമ്രാജ്യം 20,000-ത്തോളം വരുന്ന സൈന്യവുമായി വലാക്കിയെ പിടിച്ചടക്കുവാൻ യാത്ര പുറപ്പെട്ടു. പക്ഷേ വിവരം മുൻകൂട്ടി അറിഞ്ഞ ഡ്രാക്കുള തൻ്റെ സൈന്യത്തെ ഒട്ടോമൻ സൈന്യത്തിൻ്റെ പോലെ തന്നെ വസ്ത്രം ധരിപ്പിച്ച് പതിയെ അവരുടെ ഇടയിലേക്ക് കൂട്ടിക്കലർത്തി. അങ്ങനെ ആ യുദ്ധത്തിൽ 20,000-ത്തോളം വരുന്ന ഒട്ടോമൻ സൈന്യത്തെ ഡ്രാക്കുള കൊന്നുതള്ളുകയും അവരിൽ പല ആളുകളുടെയും ശരീരത്തിൽ നിന്നും തൊലിയുരിച്ചതിന് ശേഷം
തന്റെ രാജ്യാതിർത്തിയിൽ നാട്ടിയിരുന്ന കൂർത്ത കമ്പുകളിൽ കുത്തിയിറക്കുകയും ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുതന്നെ യൂറോപ്പ് മുഴുവനും ഡ്രാക്കുള എന്ന രാജാവിൻ്റെ കഥകൾ പ്രചരിക്കുവാൻ ആരംഭിച്ചു. ഇത്തരം കമ്പുകളിൽ കുത്തി നിർത്തുന്ന ആളുകളുടെ ചോര പ്രത്യേകം പാത്രങ്ങളിൽ ഡ്രാക്കുള ശേഖരിച്ചു വയ്ക്കുമായിരുന്നു. ഇതെല്ലാം ഡ്രാക്കുള തന്നെ കുടിച്ചിരുന്നു എന്ന നിലയ്ക്കുള്ള പല കഥകളും ഡ്രാക്കുളയെപ്പറ്റി ആ കാലങ്ങളിൽ പ്രചരിക്കാൻ തുടങ്ങി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നെങ്കിലും റൊമാനിയക്കാരായ ജനങ്ങൾ ഡ്രാക്കുളയെ വളരെ മികച്ചൊരു രാജാവായി മാത്രമേ കണ്ടിരുന്നുള്ളൂ. തങ്ങളെ സംരക്ഷിക്കാനാണ് ഇക്കാര്യങ്ങളെല്ലാം രാജാവ് ചെയ്യുന്നത് എന്ന നിലയ്ക്ക് തന്നെ ഡ്രാക്കുളയോട് എപ്പോഴും റൊമാനിയക്കാർക്ക് ആദരവും ബഹുമാനവുമായിരുന്നു. വർഷങ്ങൾ വീണ്ടും കടന്നുപോയി. തൻ്റെ എതിരാളികളുടെ പേടി സ്വപ്നമായി ഡ്രാക്കുള റൊമാനിയ ഭരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇക്കാലമത്രയും ഒട്ടോമൻ സാമ്രാജ്യത്തിന് ഡ്രാക്കുള ഒരു തലവേദന തന്നെയായിരുന്നു. എന്നാൽ ബുദ്ധിമാനായ ഡ്രാക്കുളയെ നേരിട്ടുള്ള ഒരു യുദ്ധത്തിലൂടെ ഇനിയും തങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലാക്കിയയിലെ കൂർത്ത കമ്പുകളിൽ ജീവനോടെ കുത്തിയിറക്കപ്പെടുന്ന ശിക്ഷയെക്കുറിച്ചോർത്ത് ഒട്ടോമൻ സൈന്യം കിടുകിട വിറയ്ക്കുവാൻ തുടങ്ങി. അതിനാൽ ഇപ്രാവശ്യം യുദ്ധത്തോടൊപ്പം തന്നെ തന്ത്രപരമായ ചില കാര്യങ്ങളും ചെയ്യുവാൻ ഒട്ടോമൻ സാമ്രാജ്യം തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ തൻ്റെ 46-ാം വയസ്സിൽ ഒട്ടോമൻ സാമ്രാജ്യത്തിനെതിരെ വീണ്ടും ഒരു യുദ്ധത്തിനായി ഡ്രാക്കുളയും അനുയായികളും ഇറങ്ങുകയാണ്. പക്ഷേ ഇപ്രാവശ്യം ഡ്രാക്കുള പണ്ട് ചെയ്തൊരു തന്ത്രം ഒട്ടോമൻ സാമ്രാജ്യം തിരിച്ചു പ്രയോഗിക്കുകയാണ്. ഡ്രാക്കുളയുടെ സൈന്യത്തിൻ്റെ അതേ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഒട്ടോമൻ സൈനികരും ധരിച്ചതിന് ശേഷം ഡ്രാക്കുളയുടെ സൈന്യത്തിലേക്ക് നുഴഞ്ഞു കയറുകയും യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഏറ്റവും മികച്ച ഒരവസരം ലഭിച്ചപ്പോൾ ഡ്രാക്കുളയെ അവർ പിറകിൽ നിന്നും കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം അവർ ഡ്രാക്കുളയുടെ തലമുറിച്ചെടുത്ത് ഡ്രാക്കുള കോട്ടയുടെ മുമ്പിൽ കൊണ്ടുവരികയും ഒരു കൂർത്ത കമ്പിൽ നാട്ടിയതിനു ശേഷം ഇതാ ഡ്രാക്കുളയുടെ ക്രൂരകഥകൾക്ക് ഇവിടെ അന്ത്യമായിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തു. തൻ്റെ ക്രൂരതകൾ കൊണ്ട് എതിരാളികളെ ഭയപ്പെടുത്തിയ വ്ളാഡ് 3-ാമൻ എന്ന രാജാവിൻ്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ അവിടെ നിന്ന് തന്നെയാണ് ഡ്രാക്കുള എന്ന രക്തരക്ഷസിൻ്റെ കഥ ആരംഭിക്കുന്നത്. തലമുറിച്ചു മാറ്റിയ ഡ്രാക്കുളയുടെ ശരീരത്തിന് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും തന്നെ കണ്ടെത്തുവാനായില്ല. അന്ത്യകർമ്മങ്ങൾക്കായി ആ ശരീരം അന്വേഷിച്ച് പലരും ഇറങ്ങിയെങ്കിലും അതിനെക്കുറിച്ചുള്ള ഒരു വിവരവും ആർക്കും ലഭിച്ചതുമില്ല. ഇതിനെയെല്ലാം തുടർന്ന് ഡ്രാക്കുള ഒരു രക്തരക്ഷസായി അല്ലെങ്കിൽ ഒരു വാമ്പയറായി മാറിയെന്നും തന്നെ ചതിച്ചവരുടെ രക്തം കുടിക്കുവാനായി രാത്രിയിൽ ഇറങ്ങി നടക്കുന്നു എന്നിങ്ങനെയുള്ള പല കഥകളും പ്രചരിക്കാൻ തുടങ്ങി. പിന്നീടുള്ള അനേകം വർഷങ്ങളിൽ യൂറോപ്യൻ നാടോടി കഥകളിലൂടെ ഡ്രാക്കുളയുടെ കഥ പ്രചരിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഡ്രാക്കുള എന്ന വാമ്പയറും ജീവിച്ചുകൊണ്ടേയിരുന്നു. വർഷങ്ങൾ വീണ്ടും ഒരുപാട് മുന്നോട്ട് പോയപ്പോൾ തൻ്റെ അമ്മയിൽ നിന്നും ബ്രാം സ്റ്റോക്കർ എന്ന കൊച്ചുബാലൻ ഡ്രാക്കുള എന്ന രക്തരക്ഷസിൻ്റെ കഥകൾ കേൾക്കുവാനിടയായി. ഒരു കൗതുകത്തിന് രക്തരക്ഷസുകളെക്കുറിച്ച് കൂടുതലായി അറിയുവാൻ അവൻ ആഗ്രഹിച്ചു. പഴയ കാലത്ത് പ്ലേഗും കോളറയുമെല്ലാം ബാധിച്ച് മരിക്കുന്നവരെ കൂട്ടത്തോടെ ഒരു കുഴിയിൽ കുഴിച്ചിടുമായിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം അതിൽ നിന്ന് രൂക്ഷമായ ഗന്ധവും ചോരയുമെല്ലാം മണ്ണ് തുളച്ച് പുറത്തു ചാടുമായിരുന്നു. സെർബിയക്കാരെല്ലാം അതിന് കാരണക്കാരായി കണ്ടെത്തിയത് വാമ്പയറുകളെയായിരുന്നു. മരിച്ചവരെയെല്ലാം ഡ്രാക്കുള വാമ്പയറുകളാക്കി തിരിച്ചു കൊണ്ടുവരുന്നു എന്നൊരു കഥ പരക്കെ പ്രചരിക്കാൻ തുടങ്ങിയതോടെ ജനങ്ങൾ ഭീതിയിലായി. വാമ്പയറുകളുടെ ശല്യം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനായി സെർബിയക്കാർ മറവു ചെയ്യപ്പെടുന്ന ശവശരീരങ്ങളുടെ ചുറ്റിനും വെളുത്തുള്ളികൾ ഇടുകയും മൃതദേഹങ്ങൾ കൂർത്ത കമ്പുകൾ ഉപയോഗിച്ച് മണ്ണിൽ തറച്ചിടുവാൻ ആരംഭിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള കഥകളെല്ലാം കേട്ടു വളർന്ന ആ ബാലൻ വളർന്നപ്പോൾ യാഥാർത്ഥ്യത്തെയും കഥകളെയും ഒരുപോലെ കൂട്ടിക്കലർത്തി 1897 ഒരു നോവൽ എഴുതി, ഡ്രാക്കുള. ഇത്തരത്തിൽ യാഥാർത്ഥ്യവും കഥകളും കൂട്ടിക്കലർത്തി എന്നതുകൊണ്ട് തന്നെയാണ് ഇന്നും ഡ്രാക്കുള എന്ന ആ നോവലിന് ഇത്രയേറെ സ്വീകാര്യത ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഓഡിയോ ജംഗിൾ.